ജുനൈദ് വിത്ത് കാർസിൽ നമ്മൾ ഇന്ന് ഡീസൽ ക്രെറ്റയാണ് പരിചയപ്പെടുന്നത്. 2018 ഇറങ്ങിയിട്ടുള്ള 17 മോഡലിൽ വരുന്ന ഒരു അടിപൊളി ക്രെറ്റയാണ്. വാഹനത്തിന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇത് 2018 ഇറങ്ങിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം വന്നിട്ടുള്ളത്. 120,000 വാഹനം ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല കേട്ടോ. ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൈറ്റ് കളറിൽ വരുന്ന ഈ ഒരു വാഹനത്തിന്റെ അത്യാവശ്യം ഹൈറ്റുള്ള ഒരു വാഹനമാണ്. ഡിഫോഗർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഗ്രില്ലാണ് വരുന്നത്. പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് DRL ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. പിന്നെ വിൻഷീൽഡ് പോലെയുള്ള ഭാഗങ്ങൾക്കൊന്നും മേജർ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നല്ല നീറ്റായ ഒരു വാഹനമാണ്. വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. 1.6 ഈ ഒരു വാഹനം വരുന്നത്. ടയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 80% ഓടാതെ ടയർ വരുന്നുണ്ട്. കമ്പനി അലോയ്വീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ വാഹനത്തിന്റെ ഈ ഒരു പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ സൈഡ് മിറർ ആണെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിറർ ആണ്. ഫോൾഡബിൾ ആണ്. അതിന്റെ റൂഫ് റെയിലൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയാണ്. വാഹനത്തിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആണ്. അതേപോലെ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ യാതൊരുവിധ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ടെയിൽ ലാമ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ സൈഡിൽ നിന്ന് തുടങ്ങി ഏറ്റവും പുറകിൽ അവസാനിക്കുന്ന രൂപത്തിൽ നല്ല വലിപ്പത്തിലാണ് ടെയിൽ ലാമ്പ് ഒക്കെ വന്നിട്ടുള്ളത്. ഡിഫോഗർ വരുന്നുണ്ട്. അതേപോലെ വൈപ്പർ വരുന്നുണ്ട്. വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ടച്ചിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു പാർസൽ ട്രേ വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ലെഗ്റൂമാണ്, സോറി ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് വരുന്നത്. സ്റ്റെപ്പിന് ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഓടാനുള്ള സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. യാതൊരുവിധ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല. നല്ല ലെഗ്റൂം ബൂട്ട് സ്പേസ് വരുന്നുണ്ട് കേട്ടോ വാഹനത്തിന്. അതേപോലെ വാഹനത്തിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ പുറകിലെ ടയറും ഏകദേശം ഒരു 40-50% ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും പുറകിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. നല്ല ലെഗ്റൂമാണ്, നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ ഏറ്റവും പുറകിലേക്ക് ഒരു AC വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുറകില് പാർസൽ ട്രേ വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഒരു ആംറസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ഹെഡ് റെസ്റ്റ് ആണെന്നെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു പോർഷനൊക്കെ വന്നിട്ടുള്ളത്. അതേപോലെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ AC പവർ സ്റ്റാരിങ് 4 പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ് അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിറർ കൺട്രോൾ യൂണിറ്റുകൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റെയറിംഗ് വീൽ കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടിൽറ്റബിൾ സ്റ്റെയറിംഗ് ആണ്. സീറ്റ് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മാനുവൽ ഗിയർ ബോക്സ് ആണ്. നല്ല അടിപൊളി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുള്ള ഒരു അടിപൊളി ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ 3 കിലോമീറ്റർ വന്നാലും മേൽമുറി ആലത്തൂർപ്പടി എന്ന സ്ഥലത്താണ്. ഓട്ടോഡിലക്സ് ആണ് സ്ഥാപനം. അവിടെയാണ് വണ്ടി ഉള്ളത്. 900,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 2018 ഇറങ്ങിയ 17 മോഡൽ SX ഡീസലിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ക്രെറ്റയാണ്. അപ്പോൾ ഈ വാഹനത്തെ കുറിച്ച് കൂടുതൽ അറിയാനേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഇതുപോലുള്ള ഒരുപാട് വാഹന വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ചാനൽ ഇതുപോലുള്ള വാഹന വിൽപ്പനക്കുള്ള വാഹനങ്ങളുടെ വിശേഷങ്ങൾ ഒരുപാട് വരും. അപ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാവിധ സപ്പോർട്ടും വേണം. ഇതേപോലെ ഏതെങ്കിലും വാഹനത്തെ കുറിച്ച് കൂടുതൽ അറിയാണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. വാഹനങ്ങളുടെ വിശേഷങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലഭിക്കും. ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെയും നമുക്ക് ബാങ്ക് ലോൺ കൊടുക്കാൻ പറ്റും. മാത്രമല്ല ഇത്രയും നേരം നമ്മുടെ ഒരു വാഹന വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.